നമസ്കാരം ഈ ചരിത്രത്തെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് എത്രയോ കാലമായി നടന്നു വരുന്ന കാര്യമാണ് അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അതുപോലെ ഭാരതത്തിന്റെ ആത്മീയ ചരിത്രത്തെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ചരിത്രത്തെ ഒക്കെ എത്രയോ കാലങ്ങളായി ഇവിടെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പ്രത്യേകം പരിശീലനം നേടിയവർ വരെയുണ്ട് 60 വർഷം കോൺഗ്രസ് ഭരിച്ചു ഈ കോൺഗ്രസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചരിത്രത്തെയും യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ നേതൃത്വം നൽകിയത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ വികലമായ ചരിത്രം തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നത് തുടർന്നു വന്നിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറുന്നത് വരെ അത് തുടരുകയായിരുന്നു അതിനുശേഷമാണ് പാഠപുസ്തകങ്ങളിലും ഒക്കെ തന്നെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലൊക്കെ കൃത്യമായ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ പാഠഭാഗങ്ങളായി രേഖപ്പെടുത്തി തുടങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം അതായത് തെറ്റായ ചരിത്രങ്ങൾ ടിപ്പു സുൽത്താനെയും ഔറംഗസേബിനെയും അതുപോലെ തന്നെ ഖസ്നിയെയും ഒക്കെ സ്വാതന്ത്ര്യസമര സേനാനിമാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ വീരകഥകൾ പാടി നടന്നുകൊണ്ട് അക്രമികളും അതുപോലെ തന്നെ കൊലയാളികളുമായ ആളുകളെ മഹാന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പിശാചിനെ എന്ന കൊലപാതകിയെ പുണ്യാത്മാവായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ പല ചരിത്ര രേഖകളും മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ചില വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം മുഗൾ കാലത്തെ ചക്രവർത്തി ഔറംഗസീബ് ഹിന്ദു ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാൻ പണം നൽകിയെന്ന് എൻസിആർടിയുടെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം ഇത് പരിശോധിക്കേണ്ട വിഷയമാണ് എന്ന് വ്യാപകമായി പരാതി ഉയരുകയാണ് അതേസമയം ഈ അവകാശവാദം സ്ഥാപിക്കാൻ തെളിവൊന്നുമില്ലെന്നും ഇതേ എൻസിആർടി ഒരു വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി നൽകിക്കൊണ്ട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്താണ് ഈ ചരിത്ര പാഠപുസ്തകം തയ്യാറാക്കിയത് യുദ്ധകാലത്ത് ഇന്ത്യയിൽ നശിപ്പിച്ച ഹിന്ദുക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനാണ് ഔറംഗസീബ് ചക്രവർത്തി പണം നൽകിയത് എന്നാണ് പാഠപുസ്തകത്തിലെ വാദം കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാ എൻ സി ആർ ടി പുസ്തകങ്ങളും ജെ എൻ യുവിലെ ചരിത്ര വകുപ്പാണ് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകാമല്ലോ ഇവിടെ എന്ത് ചരിത്രമാണ് നടന്നത് അല്ലെങ്കിൽ ഇവിടെ ചരിത്രത്തെ എങ്ങനെ മോശമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ജെ എൻ യുവിലെ അതായത് രാജ്യദ്രോഹികൾ നടമാടുന്ന ജെ എൻ യുവിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വകുപ്പാണ് അത്രേ എൻ സി ആർ ടിക്ക് വേണ്ടി പുസ്തകങ്ങൾ തയ്യാറാക്കിയത് ഈ പുസ്തകങ്ങളുടെ പ്രസക്തി എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പുസ്തകത്തിലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അടിയന്തരമായി പിൻവലിക്കാനുള്ള അടുത്ത അധ്യയന വർഷം മുതൽ അടിയന്തരമായി പിൻവലിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് മുഗൾ രാജാക്കന്മാർ ഹിന്ദുക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അതുപോലെ ബാബറി മസ്ജിദ് സമിതി കൺവീനറുമായ സഫറിയാബ് ജിലാനി എന്ന വ്യക്തി പറയുന്നത് അതേസമയം ഇക്കാര്യത്തിൽ തെളിവുകളോ റഫറൻസുകളോ അത്യാവശ്യമാണെന്ന് നോൺ കൊളീജിയറ്റ് വിമൻസ് എഡ്യൂക്കേഷൻ ബോർഡ് വ്യക്തമാക്കി എൻ സി ആർ ടിയിലെ പന്ത്രണ്ടാം ക്ലാസ് ചരിത്ര പുസ്തകത്തിലെ വിവാദ ഭാഗം ഇങ്ങനെയാണ് കേൾക്കുക ആരാധനാലയങ്ങൾ നിലനിർത്തുന്നതിനായുള്ള ചെലവിന് എല്ലാ മുഗൾ ചക്രവർത്തിമാരും സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും ഭരണകാലത്ത് നമ്മൾ കണ്ടതുപോലെ യുദ്ധത്തിൽ ഹിന്ദുക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അത് പുതുക്കിപ്പണിയാൻ മുഗൾ ചക്രവർത്തിമാർ സംഭാവന നൽകിയെന്നൊക്കെയാണ് ഈ ഔറംഗസീബിന്റെ കാര്യം അറിയാമല്ലോ അല്ലേ ഇതിനു മുൻപും ഈ ഔറംഗസീബുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി തത്വമീനൂസ് നൽകിയിരുന്നു മതഭ്രാന്തനായ ഒരു സുന്നി മുസ്ലിമായിട്ടാണ് ഇയാൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇയാളുടെ യഥാർത്ഥ ചരിത്രം അതാണ് ഇയാളുടെ ഭരണകാലത്ത് ഒട്ടേറെ ഹിന്ദുക്ഷേത്രങ്ങൾ തകർക്കാൻ ഇയാൾ ഉത്തരവിട്ടിരുന്നു ഔറംഗസീബിന്റെ ഭരണകാലത്ത് 1669 അതായത് 1669 കാശി വിശ്വനാഥ് ക്ഷേത്രം പൂർണ്ണമായി തകർക്കുകയും അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഔറംഗസീബിന്റെ വാർത്ത ഞങ്ങൾ നൽകിയത് ഈ മതഭ്രാന്തൻ ഇവിടെ ഹിന്ദുക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകി അല്ലെങ്കിൽ പണം നൽകി എന്നൊക്കെ ഉള്ള വിവരക്കേടുകളും വെളിവുകേടുകളും എഴുതി വയ്ക്കാൻ ജെ എൻ യുവിലെ ചരിത്ര വിഭാഗത്തിന് മാത്രമേ കഴിയൂ അല്ല അവരുടെയൊക്കെ ലക്ഷ്യം അതുതന്നെയാണ് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായും ഈ വിഷയത്തിൽ പരിശോധന നടത്തി അടിയന്തരമായി നടപടിയെടുക്കും എന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഇതിപ്പോൾ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഇത്തരത്തിൽ എന്തെല്ലാം ചരിത്രങ്ങളാണ് ഇവിടെ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാം ചരിത്രങ്ങളാണ് നുണകളായി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം നുണകളാണ് പിന്നീട് ചരിത്രമായി മാറിയിരിക്കുന്നത് ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ സംസ്കാരത്തെയും ഭാവി തലമുറയെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കണം ഔറംഗസീബ് ഹിന്ദുക്ഷേത്രം അതായത് ക്ഷേത്രം നിർമ്മിക്കാൻ പണം നൽകി പോലും ഉള്ള ക്ഷേത്രങ്ങൾ എങ്ങനെ തല്ലിത്തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സുന്നി മതഭ്രാന്തനായ ഒരു അധിനിവേശക്കാരൻ കടന്നുകയറ്റക്കാരൻ അയാളെയൊന്നും ഭരണാധികാരി എന്ന് വിളിക്കാൻ പറ്റില്ല ഒരു കടന്നുകയറ്റക്കാരൻ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവിടെ അധികാരം സ്ഥാപിച്ച് അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആരാധനാ സ്വാതന്ത്ര്യവും ഒക്കെ നശിപ്പിച്ച് അവിടുത്തെ ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കുന്ന ഇയാളെയൊക്കെ എങ്ങനെ ഈ ഭരണാധികാരി എന്നും അല്ലെങ്കിൽ ഭരണപരിഷ്കാരി എന്നൊക്കെ വിളിക്കാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്